മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതികൾ കേരള ഹൈക്കോടതിയെയും കബളിപ്പിച്ചു ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വ്യാജമെന്നും ഹർജി നൽകിയ കാര്യം അറിയുന്നത് ഇപ്പോഴെന്നും ഭൂവുടമ രാധ 24 നോട് പറഞ്ഞു 24 എക്സ്ക്ലൂസീവ് മുറിച്ച മരം കടത്താനായി റോജി നൽകിയ അപേക്ഷ വനം വകുപ്പ് തള്ളിയതോടെയാണ് ഭൂവുടമകളുടെ പേരിൽ വ്യാജ അപേക്ഷകൾ തയ്യാറാക്കി വീണ്ടും വനം വകുപ്പിനെ സമീപിച്ചത് ഇതും വനം വകുപ്പ് നിരസിച്ചു ഇതോടെയാണ് ഭൂവുടമകളിൽ ഒരാളായ വാഴവറ്റ സ്വദേശി രാധയുടെ പേരിൽ ഫെബ്രുവരി 23 ന് ഹൈക്കോടതിയിൽ പ്രതികൾ ഹർജി നൽകിയത് മുറിച്ച മരം നീക്കം ചെയ്യുന്നതിനായി പാസ് അനുവദിക്കാൻ ഉത്തരവുണ്ടാകണമെന്നായിരുന്നു ആവശ്യം പക്ഷേ ഇങ്ങനൊരു ഹർജി തന്റെ അറിവോടെയല്ലെന്നാണ് രാധയുടെ വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലേക്കുള്ള ഹർജി ഒന്നും എനിക്ക് മനസ്സറിവില്ല എനിക്കറിയില്ല അങ്ങനെയുള്ള സംഗതി കബളിപ്പിച്ച തന്നെ എൻ്റെ ഒപ്പിട്ട് എൻ്റെ പേര് എഴുതി അപേക്ഷ എഴുതി എല്ലാം ഹൈക്കോടതി കൊടുത്തത് രണ്ട് ഈട്ടിമരങ്ങളാണ് രാധയുടെ ഭൂമിയിൽ നിന്നും വെട്ടിയത് ആധാരം ഉൾപ്പെടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളുടെ പകർപ്പ് അന്നു തന്നെ പ്രതികൾ കൈക്കലാക്കിയിരുന്നെന്നും രാധ പറയുന്നു അമ്മ നട്ടതല്ല ഇത് കാലാകാലങ്ങളായി ഉള്ള ഈ പറമ്പ് ഞങ്ങൾ വെട്ടിപ്പിടിച്ചെടുത്തതാണ് ഞങ്ങൾ കൊച്ചിലെ ഞങ്ങളെ കൊച്ചിലെ അച്ഛനും അമ്മയും വന്ന് ഈ സ്ഥലം ആരുടെയും കയ്യേറിയതല്ല വെട്ടി പിടിച്ചെടുത്ത് അതിൽ ഉണ്ടായ മരായത് അതിനുശേഷമാണ് പട്ടയം രേഖകൾ വാങ്ങിയിട്ടുണ്ട് ആധാരത്തിൻ്റെ കോപ്പി നീതിച്ചീട്ടിൻ്റെ കോപ്പി പിന്നെ രണ്ടു പ്രാവശ്യം ഒപ്പിട്ട് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് ഹർജിക്കാരുടെ അപേക്ഷയിൽ രണ്ടു മാസത്തിനകം ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് മാത്രമായിരുന്നു കോടതി DFO നൽകിയ നിർദ്ദേശം ചുരുക്കത്തിൽ ഭൂവുടമയുടെ അറിവോ സമ്മതമോ കൂടാതെ തയ്യാറാക്കിയ അപേക്ഷകളാണ് വിവിധ സർക്കാർ ഓഫീസുകളിലും ഹൈക്കോടതിയിലും പ്രതികൾ ഹാജരാക്കിയതെന്ന് വ്യക്തം ആനന്ദ് കുട്ടില 24 വയനാട്